ജെറമിയ പ്രവാചകനെ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്താ? ജെറമിയ പറഞ്ഞത് എന്താ? ഞാനൊരു ബാലനാണ്, നിന്റെ തടസ്സവാദങ്ങളൊന്നുമല്ല. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താ? യോഹനൻ 15 പറഞ്ഞ 16, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങൾ തരും. ഇപ്പം ജോഷി ഇപ്പം അച്ഛനാവണത് ആരുടെ തീരുമാനമാണ്? അമ്മയ്ക്ക് അവസാനം ഇഷ്ടപ്പെട്ട് സമ്മതിച്ചു, പക്ഷെ തീരുമാനം അമ്മയുടെയാണോ അപ്പൻ്റെയാണോ നിങ്ങളുടെയാണോ? ഈ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കും, ഞാൻ നിങ്ങളെ തരും. എടുത്തത് പെരിഞ്ചേരി കുടുംബത്തിൽ നിന്നാ, തലൂര് ഇടവകയെന്നാ, തൃശ്ശൂർ അതിരൂപതയെന്നാ. എന്തിനു വേണ്ടി എടുത്തേ? മാർക്കോസ് 3 14 15 എന്താ? എന്തിനു തിരഞ്ഞെടുത്തേ? എന്തിനു തിരഞ്ഞെടുത്തേ? തന്നോട് കൂടെ ആയിരിക്കാൻ, ശിഷ്യനായിരിക്കാൻ, പിന്നെ വചനം പ്രഘോഷിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചികൾ ബഹിഷ്കരിക്കാൻ, ജനത്തെ സ്വർഗത്തിലേക്ക് നയിക്കാൻ, ഐക്യപ്പെടാനാ, സ്ലീഹയാകാനാ. പക്ഷെ ജോഷി തിരഞ്ഞെടുത്ത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ജീവിതത്തിൽ ഇപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രഭാതത്തിൽ പിതാവിനോട് ഒന്നിച്ചായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഗ്രാമങ്ങൾ തോറും നഗരങ്ങൾ ചുറ്റി നടന്ന് പ്രസംഗിച്ചു സുഖപ്പെടുത്തി, അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ വീണ്ടും പിതാവിനോട് കൂടിയിരുന്നു. ഇതിൽ കൂടെ ആയിരിക്കുന്ന ശിഷ്യത്വത്തിനാണോ അതോ ഐക്യപ്പെടുന്ന സ്ലീഹാത്വത്തിനാണോ ഏതിനാ ജോഷി പ്രാധാന്യം കൊടുക്കണേ? സന്യാസിയാവുമ്പോൾ, അതും കോണ്ടംപ്ലേറ്റീവ് സന്യാസിയാവുമ്പോൾ ഏതിനാ? ഏതിനാ? ശിഷ്യത്വത്തിന്. കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ. ഓടി നടക്കലല്ല കേട്ടോ, ഓടി കർത്താവ് പറഞ്ഞ കാര്യത്തിനനുസരിച്ച് തന്നെ ഓടി നടക്കുന്നു. അങ്ങനെ എടുത്തത് വാഴ്ത്തുന്നത്, അനുഗ്രഹിക്കുന്നത് അനുഗ്രഹമായി തീരുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാനാണ്. റൊസേരിയൻ സമൂഹം എങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചു. സ്ഥാപകൻ ബി എ തോമസ് ശ്രീലങ്കക്കാരൻ അല്ലേ, അപ്പം 1928 എന്തിനാണ് തുടങ്ങിയ? 11 വ്യൂസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതനുസരിച്ച് കോണ്ടംപ്ലേറ്റീവ് ധ്യാനാത്മക സമൂഹം, ധ്യാന സമൂഹങ്ങൾ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. പ്രാർത്ഥിക്കണം. അത് എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെ? പ്രത്യേകമായ വിധത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി, ലൂർദിലും ഫാത്തിമയിലും മറ്റുമൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ രക്ഷാകര രഹസ്യത്തിൻ്റെ ധ്യാനമായ കൊന്ത ചൊല്ലി അങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ ജപമാല ചൊല്ലി ധ്യാനാത്മക ജീവിതം നയിക്കുന്ന, അപ്പോൾ പ്രായമായിട്ടാണ്, കുറച്ചൊക്കെ പ്രായം കഴിഞ്ഞിട്ടാണ് സെമിനാരി ചേർന്നെങ്കിലും പിന്നെ എത്ര കൊല്ലമാണ് പഠിച്ചത്? 14 അതല്ല ശരിയല്ലേ, 14 ധ്യാനാത്മക ജീവിതം നയിച്ചിട്ടാണ് ഇന്ന് പൗരോഹിത്യത്തിലേക്ക് വരുന്നത്. എടുത്തത് വാഴ്ത്താനാണ്. വാഴ്ത്തുന്നത് എന്തിനാ? യേശു അപ്പമെടുത്ത് വാഴ്ത്തിയത് എന്തിനാ? യേശുവിനെ കുറിച്ച് സ്നാപയോഹന്നാൻ പറഞ്ഞെന്താൽ, യോഹന്നാൻ 1:29 ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ പാപപരിഹാരാർത്ഥം ബലി, 3 വായനയിൽ പറഞ്ഞ് പാപപരിഹാരാർത്ഥം ബലികളും കാഴ്ചകളും അർപ്പിക്കാൻ യേശു സ്വന്തം രക്തം ചിന്തി പാപപരിഹാരാർത്ഥം ബലി അർപ്പിച്ചപ്പോൾ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം അപ്പവും വീഞ്ഞുമെടുത്ത് പാപപരിഹാരാർത്ഥം ബലി അർപ്പിക്കാൻ തിരഞ്ഞെടുത്തത് ജനങ്ങളല്ല, ഇലക്ഷൻ സീസണാണല്ലോ, ജനങ്ങളല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനാ അപ്പം എടുത്തിട്ട് ചെയ്ത്? എന്തിനാ? മുറിക്കാനാ. കുർബാന ബലിയാണ്, സമർപ്പണമാണ്, ബലി ചെയ്യലാണ്, സാക്രിഫൈസ്. ജോഷി നിന്നെ തന്നെ മുറിക്കാൻ പോവുക. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യവ്രതവും നിത്യവ്രതവും എടുത്തപ്പോൾ ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള വ്രതം ഏതാ? ഒരു അല്ലെങ്കിൽ അത് ആ പ്രായം കൂടിയ സിസ്റ്ററുള്ളൂ ചോദിച്ചാൽ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വ്രതം ഏതാ? അനുസരണം. വേഗം പറയും. ഇപ്പോൾ അത് ഇതിനെക്കുറിച്ചൊക്കെയുള്ള സംശയങ്ങളൊക്കെയാണ് ഇപ്പോൾ പലയിടത്തും കേൾക്കണം കേട്ടോ. അച്ഛന്മാരെ അനുസരണ വ്രതം അച്ഛന്മാർക്കും ഉണ്ട് കേട്ടോ, സമർപ്പിതർക്ക് മാത്രമല്ല. കുർബാനയുടെ കാര്യത്തിൽ അടക്കം അനുസരിക്കണം. അപ്പോൾ ഈ മുറിക്കൽ എന്താണ്?
ഇനിമേൽ പരിശുദ്ധ കന്യാമറിയം തന്നെ തന്നെ മുറിച്ച് തന്നെ ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി അടിമ, ഇനിമേൽ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. മുറിക്കില ജോഷി നന്നായിട്ട് ഈ 14 വർഷമായിട്ട് ഇറച്ചിയും മീനും മുട്ടയും ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആളെ കണ്ടാൽ തന്നെ മനസ്സിലറിയാം പരിത്യാഗ ജീവിതമാണ്, ഇനി അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഫീസ്റ്റിനൊക്കെ കഴിച്ചോളം ചിലപ്പോൾ ജനറാളച്ചൻ അനുവദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ത്യാഗം ചെയ്യാനാ ജോഷി, ഇത് സുഖമുള്ള പണിയല്ല കേട്ടോ. അച്ഛനാവല് കന്യാസിയാവലും കർത്താവിൻ്റെ കുരിശിൻ്റെ മറുപുറത്ത് തൂങ്ങിക്കിടക്കും. ഇത് അറിഞ്ഞിട്ട് തന്നെയല്ലേ പോന്നെ, എളുപ്പമല്ല. ഇത് അറിഞ്ഞിട്ട് തന്നെയല്ലേ പോന്നെ. അങ്ങനെ സ്വയം മത്തായി 16:21 എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത്, അതന്നെയല്ലേ ജോഷിയെ. അതല്ലാന്ന് വിചാരിച്ച ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ മുറിക്കലാണ്, ത്യജിക്കലാണ്, യേശുവിനെ പോലെ കുരിശിലേറലാണ്. കുരിശില്ലാതെ കിരീടമില്ല. അങ്ങനെ മുറിച്ച് അതുകൊണ്ട് ബലി ചെയ്യലാണ്. ആ ബലി അർപ്പിക്കലാണ് കുർബാന. കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നാ? സമർപ്പണം. ഇന്ന് ജോഷി തന്നെ തന്നെ സമർപ്പിക്കുകയാണ്, പെരിഞ്ചേരി കുടുംബം സമർപ്പിക്കുകയാണ് തൻ്റെ മകനെ. തലൂർ ഇടവക ഒരു മകനെ സമർപ്പിക്കുക, തൃശ്ശൂർ അതിരൂപത സമർപ്പിക്കുക, റൊസേരിയൻ കുടുംബം സമർപ്പിക്കുക, ഞാനും ജോഷിയെ കൊടുക്കുക. ബലി അർപ്പിക്കലാണ് കുർബാന. അതുകൊണ്ടാണ് പൗരിസ് സഭയിൽ, സീറോ മലബാർ സഭയിൽ ഈ അർപ്പണം ആർക്ക്, ഇപ്പോൾ പലർക്കൊക്കെ ചിലർക്ക് സംശയം തോന്നിയിട്ടുണ്ട്, ഈ ബലി കുർബാന അർപ്പിക്കുന്ന ആർക്കാ? ഈശോ കുർബാന അർപ്പിച്ചത് ആർക്കാ? ജനത്തിനാണോ? ജനത്തിന് വേണ്ടിയാണ് അർപ്പിച്ചത്. ആർക്കാ? അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കും എന്തേ കുർബാന അങ്ങോട്ട് തിരിഞ്ഞെന്ന് ചെല്ലണേന്ന് ചോദിക്കും ഇല്ലേ. എൻ്റെ പൗരിസ്ത്യ സഭയിൽ, സീറോ മലബാർ സഭയിൽ അതിൻ്റെ ദൈവശാസ്ത്രം അനുസരിച്ച് ഓരോ സഭയ്ക്കും അതിൻ്റേതായ ദൈവശാസ്ത്രമുണ്ട്. ഈശോ പിതാവിന് അർപ്പിച്ചതുപോലെ പ്രതിനിധിയായ കാർമ്മികനും ജനങ്ങളും എല്ലാവരും കൂടി യേശുവിൻ്റെ രക്ഷാകര ബലി അർപ്പിക്കുന്നത് ആർക്കാ? അതുകൊണ്ട് അങ്ങോട്ട് തിരിയണ അർപ്പണമാണ്. അങ്ങനെ അർപ്പിച്ചു കഴിയുമ്പോൾ എന്തായി? ദൈവം, പിതാവായ ദൈവം അതിനെ സ്വീകരിച്ച് രക്ഷയ്ക്കുള്ള ഉപാധിയായി ദൈവം യേശുവിനെ തന്നെ തിരിച്ചു തരിക. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ രക്ഷയ്ക്കായി. ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ദാ ഇപ്പോൾ തന്നെ ഞാൻ വാഴ്ത്തി നന്നായിട്ട് മുറിച്ച്, ഇനിമേൽ ഡീക്കൻ ജോഷിയല്ല, ഇനിമേൽ ആ പെരിഞ്ചേരി ജോഷിയല്ല, ദൈവത്തിൻ്റെ പുരോഹിതനായ ജോഷിയായിട്ട് തിരിച്ചു തരിക. അപ്പമെടുത്ത് വാഴ്ത്തിയിട്ട് തിരിച്ചു തരിക. ഇത് നിങ്ങൾക്ക് രക്ഷയ്ക്കുള്ള അപ്പമാണ്, വീഞ്ഞാണ്, തിരി ശരീരമാണ്, തിരി രക്തമാണ്. തിരിച്ചു തരിക. അങ്ങനെ തിരിച്ചു തരുമ്പോൾ നമ്മളെന്താ ചെയ്യണേ? നമ്മളെന്താ? യേശുവിനെ സ്വീകരിക്കുന്നു. ഹോളി കമ്മ്യൂണിയൻ, അതിൽ വിരുന്നിൻ്റെ ഭാഗമുണ്ട്. ലത്തീൻ സഭ വത്തിക്കാൻ സൂന ദിവസശേഷം വിരുന്നിന് പ്രാധാന്യം കൊടുത്തപ്പോൾ പൗരസഭ ബലി സമർപ്പണത്തിന്, ബലിയുടെ സമർപ്പണത്തിന് പ്രാധാന്യം തുടർന്നു. ലത്തീൻ സഭ ആ വിരുന്നിൻ്റെ ഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു ജനങ്ങളുമായിട്ട്. ഇത് രണ്ടും രണ്ട് തിയോളജിയാണ്, ദൈവശാസ്ത്രമാണ്. അപ്പോൾ ഹോളി കമ്മ്യൂണിയൻ, ഈശോയുമായി ഒന്നായി, ആ ഈശോയുമായി ഒന്നാകുമ്പോൾ മാത്രം, യേശുവുമായിട്ടുള്ള കമ്മ്യൂണിയൻ ഇല്ലാതെ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിയൻ ഉണ്ടാകാൻ പറ്റില്ല, ശിഷ്യനാകാതെ ശ്ലീഹയാകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കൂട്ടായ്മയായി, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഈശോയുടെ പേരിൽ കൂട്ടായ്മയായി. അങ്ങനെ വരുമ്പോൾ ജോഷി പരിശുദ്ധ കുർബാന ദിവ്യകാരുണ്യമാകുന്നത് പോലെ ജോഷി നീ കാരുണ്യമാകണം. ഈശോ ദിവ്യകാരുണ്യമായതുപോലെ ജോഷി നീ കാരുണ്യമാകണം, ദിവ്യകാരുണ്യമാകണം.
ജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ കാരുണ്യം കൊടുക്കുന്നവനാകണം. അതാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്, ഓരോ പുരോഹിതനോട് പറയുന്നത്, നീ കുർബാനയാകണം. കുർബാനയാകാത്തത് ഒരാൾക്കും പുരോഹിതനാകി ജീവിക്കാൻ പറ്റില്ല. കുർബാനയാവണം, നീ കൊടുക്കണം. അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുത്തു. ദൈവം സ്വീകരിച്ച് തിരിച്ചു തരികയാണ്, തിരിച്ചു കൊടുക്കുകയാണ്. ജോഷിയെ തിരിച്ചു തരികയാണ്. തരുന്നത് റൊസേരിയൻ കുടുംബത്തിനാണ് കേട്ടോ. ഫാദർ ജസ്റ്റിൻ രാജ്, ഡു യു അണ്ടർസ്റ്റാൻഡ് സംതിങ്? യെസ്, സംതിങ്. തരികയാണ്, കൊടുക്കുകയാണ്. ജോഷി എത്ര പെർസെൻ്റാ കൊടുക്കണേ ദൈവത്തിനും ദൈവജനത്തിനും? എത്ര പെർസെൻ്റാ കൊടുക്കണേ? ഈ ഇടിക്കുന്ന അച്ഛന്മാരോടും കന്യാസികളോട് ചോദിക്കണേ, എത്ര പെർസെൻ്റാ നിങ്ങൾ ദൈവത്തിനും ദൈവജനത്തിനും കൊടുത്തേന്ന്? ജോഷി പറഞ്ഞു ദൂരുന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മ വേണം കേട്ടോ, കൊടുക്കല്. അങ്ങനെ വരുമ്പോൾ ഈ കുർബാന എന്തായി? അപ്പമെടുത്ത് വാഴ്ത്തി. വാഴ്ത്തുമ്പോൾ വാഴ്ത്തിയിട്ട് ഒരു വാക്കും കൂടി അവിടെ പറഞ്ഞു, കൃതജ്ഞതാ സ്തോത്രം ചെയ്ത്. ഇല്ലേ, ഇവിടെ കൃതജ്ഞതാ സ്തോത്രം കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്ക് യൂക്കറിസ്റ്റ്. യൂക്കറിസ്റ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? നന്ദി പ്രകാശനം ഇവിടെ നടക്കാൻ പോകുന്നതാണ്. അത് കഴിഞ്ഞ് ഈ പട്ടമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം മുദ്ര വെച്ചിട്ട്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ മുദ്ര വെച്ച്, മോറോൺ കൊണ്ട് മുദ്ര വെച്ച് അയക്കലുണ്ട്. കൈവപ്പ് പ്രാർത്ഥനയോട് പരിശുദ്ധാത്മാവിനെ അഭിഷേകിച്ച് കുർബാനയിടയിൽ പൗരസ്ത്യ കുർബാന സീറോ മലബാറനുസരിച്ച് പരിശുദ്ധ കുർബാന അപ്പവും ചെയ്യും. യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താലാണ്. ഈ ജോഷി പുരോഹിതനായി തീരുന്ന കൈവപ്പ് ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താലാണ്. ഉടനെ തന്നെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ശരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമോ, പരിശുദ്ധാത്മാവ് ഈ ജോഷിയുടെ മേൽ ഇറങ്ങി വന്ന് ജോഷിയെ മാറ്റി ക്രിസ്തുവിൻ്റെ പുരോഹിതനായി മാറ്റണമേ എന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കില്ലേ? അങ്ങനെ എന്താ ചെയ്യാൻ പോകുന്നേ? നിങ്ങളെ ഹോളി മാസാക്കാൻ പോവുക. ഹോളി മാസം എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധിവ്യ പ്രേഷണം. സി സി സിയിലെ കാത്തലിക് കാറ്റിക്സ് ഓഫ് ദ കാത്തലിക് ചർച്ചിൽ പറഞ്ഞത് മലയാളം വാക്ക് ദിവ്യ പ്രേഷണം, അയക്കാൻ പോവുകയാണ്. ഹോളി മാസം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തെ മുദ്ര വെച്ച് സംരക്ഷിതരാക്കി അയക്കുക. മിഷൻ, ഹോളി മാസം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മിഷണറി ആവലാണ്. എളുപ്പമല്ല കേട്ടോ, അറിയാലോ അല്ലേ. ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ്, നിയമാവർത്തന പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ മോശ ജോഷ യുദ്ധം ചെയ്യുന്നൊരു കാര്യം പറയുന്നുണ്ട്. ആ യുദ്ധത്തിൽ ഇടയ്ക്ക് മോശ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് ജയിക്കുന്നത് തോൽക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഒരു കാര്യം അഹറോനും ഹൂറിനും മനസ്സിലായി. മോശ ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന റിപ്പോർട്ടൊക്കെ ജയിക്കുന്നത്, കൈ കഴിച്ച് താഴ്ത്തുമ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് തോൽക്കുന്നത്. അപ്പോൾ അഹറോനും ഹൂറും ഒരു സൂത്രം കണ്ടുപിടിച്ച എന്താണെന്ന്, കല്ലെടുത്തിർത്തി വെച്ച് മോശയുടെ കൈ ഇങ്ങനെ ഉയർത്തി വെച്ചു. ഉയർത്തി പിടിച്ചപ്പോൾ റിപ്പോർട്ട് പകൽ നീണ്ടുപോയി, ജയിച്ചു. പെരിഞ്ചേരി കുടുംബക്കാരെ, തലൂർ അടവക്കാരെ, റൊസേരിയൻസ്, ജോഷി, ജോഷിയെ പോലെ യുദ്ധം ചെയ്യാൻ പോവുക. നിങ്ങളുടെ ഉയർന്ന കൈകൾ ഉണ്ടെങ്കിൽ മാത്രമേ ജോഷിയുടെ പൗരോഹിത്യ ജീവിത സമരം വിജയിക്കുകയുള്ളൂ.